ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കണ്ട. പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് പ്രസന്റ്സ് ഒമാൻ ന്യൂസ്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. നമസ്കാരം. വോയ്സ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുമായി ഷിലിൻ പയ്യാറ. പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ചും 35 വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യവുമുള്ള പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്, പ്രവാസികളുടെ പ്രിയപ്പെട്ട മണി എക്സ്ചേഞ്ച്. ഇന്ന് December 26 ശനിയാഴ്ച ഒമാനിലെ ക്രൈസ്തവ സമൂഹം അത്യാദരപൂർവ്വം ക്രിസ്തുമസ് ആഘോഷിച്ചു. മഹാനായ യേശുക്രിസ്തുവിന്റെ ജന്മദിനമാണ് ക്രിസ്മസ് ദിനമായി ആഘോഷിക്കുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഇന്ന് ലോകത്തിന് തീരെയില്ലാത്ത പണത്തിന്റെയും ശാസ്ത്രത്തിന്റെയും വളർച്ചയുടെ നഷ്ടപ്പെട്ട സമാധാനം തിരികെ എത്തിക്കാൻ ക്രിസ്മസ് ദിനം തുടക്കമാക്കട്ടെ എന്ന് വോയ്സ് ഓഫ് മാനും പ്രാർത്ഥിക്കുകയാണ്. COVID-19 നിയന്ത്രണങ്ങൾ ക്രമേണ രാജ്യത്തുടനീളം ലഘൂകരിക്കുന്നതിനാൽ 10 മാസത്തിന് ശേഷം ഒമാനിൽ ചർച്ചുകളും ക്ഷേത്രങ്ങളും ഉൾപ്പെടെ നിരവധി ആരാധനാലയങ്ങൾ വീണ്ടും തുറക്കാൻ അനുമതി. കർശനമായ മാർഗനിർദ്ദേശങ്ങളോടെയാണ് ആരാധനാലയങ്ങൾ പുനരാരംഭിക്കാൻ അനുവദിച്ചിട്ടുള്ളത്. December 26 ശനിയാഴ്ച രാജ്യത്തെ ക്ഷേത്രങ്ങൾ വീണ്ടും തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഡർസെറ്റിലെ ശ്രീകൃഷ്ണ ക്ഷേത്രവും മസ്കറ്റിലെ ശിവക്ഷേത്രവും നിശ്ചിത സമയത്ത് ശനിയാഴ്ച വീണ്ടും തുറക്കും. മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക എന്നിവ ഉൾപ്പെടെയുള്ള കർശനമായ കോവിഡ് പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് പരിമിതമായ ആളുകൾക്ക് മാത്രമേ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. ക്രിസ്മസ് ആഘോഷത്തോടെ രാജ്യത്തെ വിവിധ പള്ളികളിൽ പ്രാർത്ഥന ആരംഭിച്ചിരുന്നു. ആരാധകർക്ക് മുൻകൂർ ഓൺലൈൻ രജിസ്ട്രേഷൻ വഴി മാത്രമേ പ്രവേശിക്കാൻ അനുവാദമുള്ളൂവെന്ന് റൂവി ചർച്ചിന്റെ ഭാരവാഹികൾ പറഞ്ഞു. ഇതിനായി www.ruviparish.org എന്ന വെബ്സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. 12 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള ഓരോ വ്യക്തിയും പള്ളിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും 65 വയസ്സിന് മുകളിലുള്ള പ്രായമായവർക്കും പ്രവേശിക്കാൻ അനുവാദമില്ല. COVID-19 പകർച്ചവ്യാധിയെ തുടർന്ന് March 18 മുതൽ രാജ്യത്തെ 2 ക്ഷേത്രങ്ങളും പള്ളികളും അടച്ചിരുന്നു. ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള സമയം രാവിലെ 8 മുതൽ 8:45 വരെയും 9:30 മുതൽ 10:15 വരെയുമാണ്. തുടർന്ന് വൈകുന്നേരം 7 മുതൽ 8 വരെയും. മലയാളമാകെ കവിതയുടെ രാത്രിമഴ പെയ്യിപ്പിച്ച കവിയത്രി സുഗതകുമാരി ടീച്ചർ ഓർമ്മയായിരിക്കുന്നു. മലയാള മിഷൻ ഭരണസമിതി അംഗം കൂടിയായിരുന്ന പ്രിയ കവിയത്രിക്ക് അനുശോചനമർപ്പിക്കുന്നതിനായി ഇന്ന് വൈകിട്ട് 7:30 സൂം പ്ലാറ്റ്ഫോമിൽ ഒമാനിലെ മലയാള മിഷന്റെ നേതൃത്വത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള യോഗം ചേരും. സൂം പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന യോഗത്തിലേക്ക് എല്ലാവരെയും സാദരം ക്ഷണിക്കുന്നതായി മലയാള മിഷൻ ഒമാൻ ചാപ്റ്ററിന്റെ ഭാരവാഹി സന്തോഷ് കുമാർ അഭ്യർത്ഥിച്ചു. ഒമാനിലെ ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ ഗ്രൂപ്പിലെ മസ്കറ്റ് മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ 200th സെഷനും ഓപ്പൺ ഹൌസും ക്രിസ്മസ് ന്യൂഇയർ ആഘോഷവും ഇന്ന് വൈകിട്ട് 3:30 സൂം പ്ലാറ്റ്ഫോമിൽ നടക്കും. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനും ആക്സിഡന്റ് കെയർ ആൻഡ് ട്രാൻസ്പോർട്ട് സർവീസസിന്റെ ഫൗണ്ടറുമായ റവറൻഡ് ഫാദർ ഡേവിസ് ചെർമലാണ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത്. DTM ദീപ സുരേന്ദ്രനും മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് വോയ്സ് ഓഫ് ഒമാന്റെ ഷിലിൻ പൊയ്യാറയാണ്. സൂം പ്ലാറ്റ്ഫോം വഴി നടക്കുന്ന ചടങ്ങിലേക്ക് എല്ലാവരെയും സാദരം ക്ഷണിക്കുന്നതായി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. കോവിഡ് കാലത്തെ അതിജീവനത്തിന്റെ ഉത്സവത്തോടനുബന്ധിച്ച് മൈക്ക് മീഡിയ 1st വിദ്യാഭ്യാസ അവാർഡ് നൈറ്റ് 2021 January 1st രാത്രി 7:30 മുതൽ മൈക്ക് മീഡിയയുടെ ഫേസ്ബുക്ക് പേജിൽ ലൈവായി സംപ്രേക്ഷണം ചെയ്യും. ഇന്ത്യയിലെ മികച്ച കലാകാരന്മാർ ഒരുമിക്കുന്ന അവാർഡ് നൈറ്റ് വിർച്വൽ റിയാലിറ്റിയുടെയും ഓഗ്മെന്റ് റിയാലിറ്റിയുടെയും സാങ്കേതിക പിൻബലത്തോടെയാണ് ഒരുക്കുന്നതെന്ന് പ്രോഗ്രാം കൺവീനർ ഇസ്മയിൽ പെരിന്തൽമണ്ണ പറഞ്ഞു. അവാർഡ് നൈറ്റ് സ്പോൺസർ ചെയ്യുന്നത് പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് ആണ്. കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ പ്രവർത്തനം ഒമാനിൽ ആരംഭിച്ചിട്ട് ഇന്നലെ 16 വർഷം പൂർത്തിയായി. ഈ 16 വർഷത്തിനിടയിൽ 10,000 ആളുകൾക്ക് സൌഖ്യം നൽകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മാനേജിംഗ് ഡയറക്ടർ MM രാജൻ പറഞ്ഞു. സാമൂഹിക പ്രവർത്തകർ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകണമെന്ന് സയ്യിദ് മോയിൻ അലി ഷിഹാബ് തങ്ങൾ പാണക്കാട് പറഞ്ഞു. ചെറുക്കളം അബ്ദുള്ള സ്മാരക സാംസ്കാരിക സഭാഭാവന സല്യൂട്ട് അവാർഡ് 2020 ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു സയ്യിദ് മൊയിൻ അലി ഷഹാബ് തങ്ങൾ പാണക്കാട്. ലോക്ഡൌൺ കാലത്ത് മികച്ച സാമൂഹിക പ്രവർത്തകരെയും സാമൂഹിക ജീവകാരുണ്യ സംഘടനകളെയും ആദരിക്കുക എന്ന ഉദ്ദേശത്തോടെ ചെറുക്കളം അബ്ദുള്ള മെമ്മോറിയൽ അജ്വ ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ ആക്ടിവിസ്റ്റ് ഏർപ്പെടുത്തിയ സല്യൂട്ട് അവാർഡ് 2020 December 25 വെള്ളിയാഴ്ച പാണക്കാട് സയ്യിദ് മൊയിൻ അലി ഷഹാബ് തങ്ങൾ ജേതാക്കൾക്ക് കൈമാറി സംസാരിക്കുകയായിരുന്നു.
വിദ്യാഭ്യാസ സാമ്പത്തിക മാധ്യമ മേഖലകളിലെ പ്രമുഖരെ ഉൾപ്പെടുത്തി ചെറിയ ചെറിയ വിഷയങ്ങൾ ചർച്ച ചെയ്താൽ വൻ കാരുണ്യ പദ്ധതികൾ രൂപപ്പെടുത്താൻ സാധിക്കുമെന്ന് സയ്യിദ് മോയിൻ അലി തങ്ങൾ കൂട്ടിച്ചേർത്തു. അജ്വ ഫൗണ്ടേഷൻ ട്രഷറർ കബീർ ചെറുക്കളം അധ്യക്ഷനായിരുന്നു. കാസർഗോഡ് ജില്ലയിൽ നിന്നും ഗൾഫിൽ നിന്നും ഓൺലൈനിൽ നോമിനേഷൻ എൻട്രികൾ സ്വീകരിച്ചതിനു ശേഷം സാമൂഹിക സാംസ്കാരിക ആരോഗ്യ വിദ്യാഭ്യാസ നിയമ നിയമപാലന കലാ തുടങ്ങിയ വിവിധ രംഗത്തെ പ്രമുഖരായ പത്തംഗങ്ങൾ ചേർന്ന ജൂറിയാണ് അവാർഡിന് അർഹരായവരെ കണ്ടെത്തിയത്. ചെറുക്കളം അബ്ദുള്ളയുടെ മകൻ നാസർ ചെറുക്കളം ചെയർമാനായ അജ്വ ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ് അവാർഡ് ഏർപ്പെടുത്തിയത്. സംഘടനയിൽ മർഹൂം ചെറുക്കുളം അബ്ദുള്ള സാഹിബിന്റെ മക്കളും സുഹൃത്തുക്കളുമാണ് ഭാരവാഹികളായിട്ടുള്ളത്. ചടങ്ങിൽ ടി അബ്ദുള്ള വിശിഷ്ടതിഥിയായിരുന്നു. എൻ എ നെല്ലിക്കുന്ന് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി. വ്യവസായ പ്രമുഖരായ എ എൻ അബൂബക്കർ ഹാജി, കല്ലട്ടർ മാഹിൻ ഹാജി, മാധ്യമപ്രവർത്തകരായ സണ്ണി ജോസഫ്, ടി എ ഷാഫി, അബ്ദുൾ മുജീബ് എന്നിവരും പങ്കെടുത്തു. സയ്യിദ് മൊയിൻ അലി ഷിഹാബ് തങ്ങളുടെ പ്രാർത്ഥനയോടെയാണ് യോഗം ആരംഭിച്ചത്. ആരോഗ്യ സാമൂഹ്യ പ്രവർത്തകനും അജ്വ ഫൗണ്ടേഷൻ സെക്രട്ടറി ജനറലുമായ ബി അഷ്റഫ് സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം ഹക്കീം പ്രിൻസ് നന്ദിയും പറഞ്ഞു. കോവിഡ് നിയന്ത്രണമുള്ളതിനാൽ പ്രത്യേകം ക്ഷണിച്ച അവാർഡ് ജേതാക്കൾ ഉൾപ്പെടെ 50 പേർ മാത്രമാണ് ഹോട്ടൽ സിറ്റി ടവറിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തത്. കൃത്യനിഷ്ഠത കൊണ്ടും അച്ചടക്കം കൊണ്ടും നേതാക്കളുടെയും സദസ്യരുടെയും പ്രത്യേകം പ്രശംസ നേടിയ യോഗത്തിന് നാസർ ചെറുക്കുളം പ്രത്യേകം നന്ദി അറിയിച്ചു. ചലച്ചിത്ര നടൻ അനിൽ നെടുമങ്ങാട് മുങ്ങി മരിച്ചു. സുഹൃത്തുക്കൾക്കൊപ്പം തൊടുപുഴ മലങ്കര ഡാമിൽ കുളിക്കാനിറങ്ങിയപ്പോൾ കയത്തിൽപ്പെടുകയായിരുന്നു. കർഷക സമരം തുടരുന്നതിനിടയിൽ കാർഷിക നിയമങ്ങൾ ഒരു വർഷത്തേക്കോ മറ്റോ നടപ്പാക്കാൻ അനുവദിക്കണമെന്നാവശ്യവുമായി കേന്ദ്ര സർക്കാർ. നിയമങ്ങൾ കർഷകർക്ക് പ്രയോജനകരമല്ലെങ്കിൽ ഭേദഗതികൾ വരുത്താമെന്നും പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. കർഷക പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ നടന്ന റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജ്നാഥ് സിംഗ്. രക്തസമ്മർദ്ദത്തിലുണ്ടായ വ്യതിയാനത്തെ തുടർന്ന് രജനീകാന്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 21 വയസ്സുകാരി ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാകുന്നു. ഇന്ത്യയിലെ തന്നെ മേയറാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞയാളാണ് ആര്യ രാജേന്ദ്രൻ. ഇന്ത്യയിൽ നടക്കുന്ന കാർഷിക പ്രതിഷേധത്തിന് പിന്തുണയുമായി പ്രമീള ജയ്പാൽ അടക്കം പ്രമുഖ യു എസ് ജനപ്രതിനിധികൾ കർഷക പ്രതിഷേധത്തിലുള്ള ആശങ്ക ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയെ അറിയിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യു എസ് വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപിയോയ്ക്ക് 7 യു എസ് ജനപ്രതിനിധികൾ കത്തെഴുതി. അതേസമയം കർഷക പ്രതിഷേധത്തെ അനുകൂലിച്ച് വിദേശ നേതാക്കളും രാഷ്ട്രീയ പ്രവർത്തകരും നടത്തിയ വിമർശനം ഇന്ത്യ തള്ളുകയായിരുന്നു. ആദ്യ ഗ്രാമഫോൺ റെക്കോർഡിസ്റ്റ് ഗുൽ മുഹമ്മദ് സാഹിബിന്റെ മകൻ പ്രശസ്ത സംഗീത സീരിയൽ സംവിധായകൻ അസീസ് ബാവ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഒരൊമാനിയ റിയാലിന് 190.70 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. Today's exchange rate is brought to you by Purushottam Kanji Exchange. Weather reports. മസ്കറ്റ് കൗണ്ടേറ്റിൽ ഇന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 23 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 15 ഡിഗ്രി സെൽഷ്യസ്. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നതാണ് എനിക്കേറെ ഇഷ്ടമെന്ന ബൈബിൾ വചനത്തോടുകൂടി ഇന്നത്തെ പ്രഭാത വാർത്തകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും സായാഹ്ന വാർത്താ ബുള്ളറ്റിനിൽ വോയ്സ് ഓഫ് ഉമാന്റെ ഫേസ്ബുക്ക് പേജിലൂടെ. വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വോയ്സ് ഓഫ് ഉമാന്റെ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. ഒപ്പം വാർത്തകൾ അറിയുന്നതിനും അറിയിക്കുന്നതിനും ഇനി പറയുന്ന വോയ്സ് ഓഫ് ഉമാന്റെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക 9509060690. എല്ലാവർക്കും സന്തോഷപ്രദമായ ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ് ബ്രോട്ട് ടു യു ബൈ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. വി എക്സ്ചേഞ്ച് ട്രസ്റ്റ്. പുരുഷോത്തം.